ഹലോ ചാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ളൊരു വിഭവമാണ്, കക്കറൊട്ടി എന്ന് പറയും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആണപ്പത്തൽ, അതുപോലെ പിടി, പിന്നെന്താ കുഞ്ഞിപ്പത്തൽ, അങ്ങനെയൊക്കെ പറയും. മുമ്പ് ഞാനൊരു പിടിയുടെ ഒരു റെസിപ്പി ഇട്ടായിരുന്നു, കോഴിക്കറി, കോഴി വറുത്തരച്ചതും പിടിയും കൂടെ. അത് വേറെ വേറെ ആയിട്ടാണ്, പിടി വേറെ, കോഴി വറുത്തരച്ച കറി വേറെ. ഇതങ്ങനെയല്ല, അതെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം അതിനായിട്ട് 1 കിലോ ബീഫ് കഴിക്കുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞതാണ്. ചെറിയ ഉള്ളി, ഒരു 10-12 ചെറിയ ഉള്ളി, 2 കുടം വെളുത്തുള്ളി, ചെറിയ സൈസ് വെളുത്തുള്ളി 2 കുടം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, ഇത് ആദ്യം ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. ഇനിയും കുറച്ച് ചേരുവകളൊക്കെ ഉണ്ട്, അത് വഴിയെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ആദ്യം നമുക്കത് തയ്യാറാക്കാനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, അതിലേക്ക് അരിഞ്ഞ വെച്ച സവാള ചേർത്ത്, വെളിച്ചെണ്ണ ഒരു 2-3 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ നല്ല വഴി. സവാള അധികം മൂക്കൊന്നും വേണ്ട. ഇതിലേക്ക് ഈ ചതച്ച് വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്തേക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയിലൊക്കെ പച്ചമുളക് കാണുമ്പോൾ പൊടികൾ ചേർത്തെടുക്കാം. മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. ഓരോരുത്തരെയും ഇതിനനുസരിച്ച് കൂടെ കുറച്ചൊക്കെ ചെയ്യാം. പിന്നെ മല്ലിപ്പൊടി 2/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ഇത്രയും കുറച്ച് ചേർത്തെടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. പൊടികൾ മൂത്തു കഴിഞ്ഞു. ഇതിലേക്ക് ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി ചേർക്കും. ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ചിട്ട് ഒരു 15 മിനിറ്റ്, മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്യണം. ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് കുക്കിങ്ങിൻ്റെ സമയത്തിൽ മാറ്റങ്ങളൊക്കെ വരും. 15 മിനിറ്റ് ആയിട്ടിട്ട് ഇത് ഓഫ് ചെയ്യാം. ഇനി ബീഫിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ ചിരിപ്പിട്ട്, 5-6 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ചെറിയ ഉള്ളിയുടെ സൈസ് ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. വലിയ സൈസാണെങ്കിൽ ഒരു 3-4 മതി. ഇത് അരച്ചെടുക്കാം. ഇനി അരപ്പ് കറിയിൽ ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചെടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം.
ഇത് മൂടി വെക്കാം. അടുത്തത് കുഞ്ഞിപ്പത്തിരി തയ്യാറാക്കാം. കുഞ്ഞിപ്പത്തിരി തയ്യാറാക്കാനായിട്ട് 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളക്കുന്നതിനിടയിൽ നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത്, ഇതിലേക്ക് ചെറിയ ഉള്ളി 5 6 ചെറിയ ഉള്ളി, ചെറിയ സൈസാണ് കേട്ടോ. പിന്നെ പെരിഞ്ചീരകം ചേർക്കണം, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി. ചില പൊടിക്ക് പശ കൂടുതലായിരിക്കും, അപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളവും പൊടിയൊക്കെ എടുക്കാനായിട്ട്. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ എടുത്താൽ മതി. 1 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് വാട്ടി ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഈ അരപ്പും കൂടെ ചേർക്കാനുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ അരക്കണം കേട്ടോ. ഇതുപോലെ വല്ലാതെ അരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓഫ് ചെയ്യാം. പൊടി ചെറിയ ചൂടോട് കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ചൂടാറിയിട്ടുണ്ട്, ഇനി ഇത് കുഴച്ചെടുക്കാം. കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചെറിയ ചെറിയ മണികളാക്കിയിട്ട് ഒന്ന് കുഞ്ഞ് ഒരു വിരലോട്ട് ഒന്ന് അമർത്തിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഇനി കയ്യിൽ അല്പം എണ്ണ തടപ്പിട്ട് ഇതിൽ നിന്ന് ചെറിയ ആദ്യം ഇങ്ങനെ തിരി പോലെ ആക്കിയിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങൾ അങ്ങനെ ഇടാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ പത്തിരി അല്ലെങ്കിൽ വലിയ പത്തിരി, അങ്ങനെ വലുപ്പ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അധികം വലുതായാലേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റ് അല്ല, കഴിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാം, വലിയ ഇഷ്ടമായിരിക്കും അവർക്ക് ചെയ്യാനായിട്ട്. ഈ പൊടി ഇത്രയും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അധികം പത്തിരി അധികമായാൽ അതും ടേസ്റ്റ് കുറയും, മസാലയൊക്കെ കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അൽമാസ് ഉണ്ടാക്കാം, അടിപൊളിയല്ലേ. ഇന്നുള്ളൂ, ഇത് ഞാൻ ബാക്കി വെക്കുകയാണ്. അൽമാസ് ഉണ്ടാക്കാം. ഇനി ഓരോ ഉരുളകളും കൈവെള്ളയിൽ ഇത്തിരി ഓയിൽ തേച്ചിട്ട് ഒന്ന് ഉരുട്ടാം. അതിനുശേഷം ഒരു വിരൽ വെച്ചൊന്ന് ഇങ്ങനെ അമർത്താം. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇങ്ങനെയെല്ലാം ചെയ്ത് വയ്ക്കാം. ഇത്രയും കുഞ്ഞിപ്പത്തിരി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു ഇലയുടെ പീസ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഇട്ടെടുക്കാം. ഇതൊരു 15 to 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം വീണ് അത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മൂടിയുമ്പിൽ ഇതുപോലെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് മൂടാം. ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ മേലേക്ക് കയറ്റിയിടണം, അല്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ തീ വന്നിട്ട് അത് കത്തിപ്പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ 15 to 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് ഓഫ് ചെയ്യാം. ഇത് പുറം നോക്കാം, കണ്ടപ്പോലെ എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ, ഉപ്പ് കുറഞ്ഞാലത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ സമയത്തൊക്കെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇനി വീണ്ടും ഒന്ന് തിളപ്പിക്കാം. ആ പത്തിരിയുടെ ഉള്ളിലൊക്കെ നല്ല മസാല കയറുന്നു.
ഒരു വിധം തിക്കായിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓഫ് ചെയ്യും. ഇനി കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ അത് തിക്കായിക്കോളും. ഇത് ഓഫ് ചെയ്യും. ഈ ഒരു പാത്രത്തിലേക്ക് വിളമ്പോ. നല്ല അടിപൊളി കക്ക റൊട്ടി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ്. താങ്ക് യു.